കാട്ടുപോത്തുകളെ വെടിവെച്ചുകൊന്ന് ഇറച്ചി കടത്തിയ സംഭവത്തിൽ ഗോത്ര വിഭാഗക്കാരടക്കം ആറുപേരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. ഇറച്ചി കടത്താൻ ഉപയോഗിച്ചിരുന്ന മൂന്ന് വാഹനങ്ങളും പിടിച്ചെടുത്തു. മുരിക്കാശ്ശേരി തെക്കേ കൈതയ്ക്കൽ ഡിനിൽ സെബാസ്റ്റ്യൻ, കുമ്പൻപാറ സ്വദേശി എം ബി സലീം, ശിലിയമ്പാറ സ്വദേശി സി എം മുനീർ, കുണ്ടള സാന്റോസ് എസ് ടി കോളനി നിവാസികളായ പി ശിവൻ, കെ രഘു, എം കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ ഒരാൾ ഒളിവിലാണ്. കാട്ടുപോത്തുകളെ വെടിവെച്ചുകൊന്ന് ഇറച്ചി കടത്തിയ സംഭവത്തിൽ ഗോത്ര വിഭാഗക്കാരടക്കം ആറുപേരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. ഇറച്ചി കടത്താൻ ഉപയോഗിച്ച മൂന്ന് വാഹനങ്ങളും പിടിച്ചെടുത്തു. മുരിക്കാശ്ശേരി തെക്കേ കൈതയ്ക്കൽ ഡിനിൽ സെബാസ്റ്റ്യൻ, കുമ്പൻപാറ സ്വദേശി എം ബി സലീം, ശില്യമ്പാറ സ്വദേശി സി എം മുനീർ, കുണ്ടള സാന്റോസ് എസ് ടി കോളനി നിവാസികളായ പി ശിവൻ, കെ രഘു, എം കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ ഒരാൾ ഒളിവിലാണ്. പ്രതികൾ സഞ്ചരിച്ചിരുന്നതും ഇറച്ചി കടത്താൻ ഉപയോഗിച്ചതുമായ ഒരു പിക്കപ്പ് വാൻ, രണ്ട് കാറുകൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. കഴിഞ്ഞ മാർച്ച് 17 രാത്രിയിൽ ചെണ്ടുവരെ എസ്റ്റേറ്റിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഫീൽഡ് നമ്പർ 9 നിന്നാണ് 600-ലധികം തൂക്കം വരുന്ന രണ്ട് കാട്ടുപോത്തുകളെ ഇവർ വെടിവെച്ചുകൊന്ന് ഇറച്ചി കടത്തിയത്. 27 രാവിലെ കൊളുന്ത് എടുക്കാനെത്തിയ തൊഴിലാളികളാണ് കാട്ടുപോത്തുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടതിനെ തുടർന്ന് വിവരം വനംവകുപ്പിനെ അറിയിച്ചത്. കുണ്ടള ഡാമിൽ മീൻപിടിക്കാനെന്ന വ്യാജേനെത്തിയ സംഘത്തിന് നായാട്ടിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് സാന്റോസ് കോളനിയിൽ നിന്നും പിടിയിലായവരാണ്. ഇവരാണ് ഇറച്ചി ചുമന്ന വാഹനത്തിലെത്തിച്ച് നൽകിയതും. ഒന്നാം പ്രതിയായ ഡിനിൽ നിരവധി നായാട്ട് കേസുകളിലെ പ്രതിയാണ്. ഇയാളാണ് കാട്ടുപോത്തുകളെ വെടിവെച്ചുകൊന്നത്. മറ്റ് തെളിവുകളൊന്നുമില്ലാതെ കേസിൽ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ദേവികുളം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ദേവികുളം, അടിമാലി, മൂന്നാർ റേഞ്ച് ഓഫീസർമാരായ പി വി വെജി, ജോജി ജെയിംസ്, അരുൺ മഹാരാജ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് കണ്ടെത്താനായില്ല. പ്രതികളെ തെളിവെടുപ്പിനും മറ്റുമായി കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ദേവികുളം റേഞ്ചർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.